ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്ത് ആണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലേക്ക് കടക്കുന്നു. വീണ്ടും മാർക്കറ്റ് ചൊവ്വാഴ്ച, ഈ ആഴ്ച നമുക്ക് തിങ്കളാഴ്ച അവധിയാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് ഇന്ന് മാർക്കറ്റ് ഉള്ളത്. ഈ ആഴ്ച വളരെ സംഭവബഹുലമായിട്ടുള്ള ആഴ്ചയായിരിക്കും വീണ്ടും, കാരണം ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ് പല അനുമാനങ്ങളും. ഇന്ന് വീണ്ടും അഞ്ചാം ഘട്ടം നടക്കുന്നു ഇലക്ഷൻ. ശനിയാഴ്ച ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് ആയിരുന്നു. ആ സ്പെഷ്യൽ ട്രേഡിങ്ങിലും മാർക്കറ്റ് നേരിയ തോതിലുള്ള ഒരു വർധനയോടുകൂടി തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 35 പോയിന്റിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 22,500 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ശനിയാഴ്ച 92 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ക്യാഷ് മാർക്കറ്റിൽ നടത്തിയത്. അതുപോലെ ഡൊമസ്റ്റിക്, അതായത് തദ്ദേശ ഇൻവെസ്റ്റേഴ്സും 152 കോടി രൂപയുടെ വിൽക്കലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. പക്ഷേ FIIs ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും ഇൻഡെക്സ് ഓപ്ഷൻസും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും സ്റ്റോക്ക് ഓപ്ഷൻസ് പൊസിഷൻസ് ഒക്കെ പോസിറ്റീവാണ്. സോ അത് വീണ്ടും പ്രതീക്ഷ നൽകുന്നു. മാർക്കറ്റിൻ്റെ ശനിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് പതുക്കെ വരുന്നതായിട്ടാണ് തോന്നുന്നത്. നിഫ്റ്റി ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,550-600 ഇടയിലാണ്. സോ ഇവിടെ ഫസ്റ്റ് ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട്. അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 700-750, അതായത് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈയിലേക്കുള്ള യാത്ര അത്ര സൂപ്പറായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതേസമയം നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 22,350-22,400 ആണ് നിഫ്റ്റിക്ക് കിട്ടാൻ പോകുന്ന ആദ്യത്തെ ഒരു സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത്. അതിന് താഴെ ചിലപ്പോൾ നിഫ്റ്റിയിൽ ചെറിയൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും ഇത് പറയുന്നത് വോളറ്റൈൽ സെഷൻ ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലെവലുകൾ നോക്കി ട്രേഡേഴ്സിന് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനും മറ്റും ഇത് ഉപകാരപ്പെടുമെന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത നെഗറ്റീവാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ഇറാൻ പ്രസിഡന്റിന്റെ വിയോഗത്തെക്കുറിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അട്ടിമറികളായിരിക്കുമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ സെന്റിമെൻറ്റ്സ് കുറച്ച് വീക്കാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്നാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും വരികയാണ് മറ്റു ആണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ ഫ്രണ്ടിൽ ഒരു നെഗറ്റീവിസം ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ എന്നുള്ള രാജ്യമായതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസ് ഇഷ്യൂസ്, അമേരിക്ക ഇഷ്യൂസ് എല്ലാത്തിലും അവർ ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു ഗ്ലോബൽ ടെൻഷൻസിന് കൂടുതലാവാൻ കാരണമെന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെയുള്ള എല്ലായിട്ടും റോയിറ്റേഴ്സ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള അട്ടിമറികൾക്കൊന്നും സാധ്യതകളില്ല എന്നുള്ള വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിലില്ല. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഗ്ലോബൽ മാർക്കറ്റുകൾ, അമേരിക്കൻ മാർക്കറ്റുകൾ അടക്കം ക്ലോസ് ചെയ്തിരിക്കുന്നത് നേരിയ നഷ്ടത്തോടോ നേരിയ പോസിറ്റീവ്നെസ്സോട് കൂടിയുമാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ നമുക്ക് ഇപ്പോൾ ന്യൂട്രലായിട്ട് തന്നെ വെക്കാം. ഇന്ത്യൻ മാർക്കറ്റ് തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെയാണ്, റിസൾട്ടുകൾ തന്നെയാണ്. നാളെയും അതായത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഏകദേശം 200 കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. സോ ആ റിസൾട്ടുകൾ തന്നെയായിരിക്കും മാർക്കറ്റ് നിയന്ത്രിക്കാൻ പോകുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് തന്നെയായിരിക്കും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഭാഗമായി മാറാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. മറ്റുള്ള യാതൊരു തരത്തിലുള്ള ടെലിഗ്രാം ചാനലുകളും ഞങ്ങളുടേതായിട്ട് വർത്തിക്കുന്നില്ല. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ ആഴ്ച ചരിത്രം കുറിച്ച പുതിയൊരു ബേസ്മെൻറ്റൽ കഥയെക്കുറിച്ചാണ്. അത് സിൽവറിനെ സംബന്ധിച്ചാണ്. വെള്ളി അതിൻ്റെ എക്കാലത്തെയും ഓൾ ടൈം ഹൈയിലേക്ക് വന്നിരിക്കുന്നു. MCX ഒരു കിലോ വെള്ളിക്ക് 90,000 മുകളിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. കാരണം ഇത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് സിൽവർ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് സ്ട്രോങ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ച് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു രണ്ടര മാസം മുമ്പുള്ള വീഡിയോയിൽ തന്നെ ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു സിൽവർ ETF ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. ചിലപ്പോൾ ഗോൾഡിനെ ഔട്ട് പെർഫോം ചെയ്ത് റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഷോർട്ട് ടേമിൽ സാധ്യത എന്നുള്ളത് സിൽവറാണ്. സിൽവർ ETF സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനും സിംഗിസ് കിങ് മെമ്പേഴ്സും ഫോളോ ചെയ്യുന്നവർക്കറിയാം, സിൽവർ ETF ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സിൽവറിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ 5.5 മാസം കൊണ്ട് കഴിഞ്ഞ ഈ ഒരു വർഷം തുടങ്ങിയിട്ട് ഇപ്പോൾ 5.5 മാസം ആവാനാവുന്നു. 5.5 മാസത്തിനിടയിൽ 20% വർധനമാണ് സിൽവറിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏകദേശം 45% വർധനമാണ് സിൽവറിലുണ്ടായത്. കഴിഞ്ഞ ഒരു വർഷത്തെ വർധനവ് നോക്കിയാലും 21% വർധനവ് ഈ പറയുന്ന സിൽവറിൽ വന്നിട്ടുണ്ട്.
സോ ഇത് കാണിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഫണ്ടമെന്റൽസോട് കൂടി തന്നെയാണ് സിൽവർ മുന്നേറുന്നത്. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ $30 മുകളിലേക്ക് സിൽവർ വരുന്നത്. ഇതിനു മുന്നേ 79.80 ഞാൻ ഹിസ്റ്ററി ട്രാക്ക് ചെയ്ത സമയത്ത് 1979-80 $50 മുകളിൽ സിൽവർ പോയത്. അതിനുശേഷം 2011 $50 ക്രോസ് ചെയ്ത് വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് സിൽവറിൽ ഒരു സ്ട്രോങ് അപ് മൂവ്മെൻറ്റ് കാണുന്നത്. ഇതിന് രണ്ട് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത്. കാരണം ഒന്നാമത്, ഗ്ലോബൽ ഫ്രണ്ടിലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സിൽവർ സപ്ലൈ കുറവാണ്, ഷോർട്ടേജ് ഉണ്ട്. നമുക്ക് ഡിമാൻഡ് വരുന്നതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ സിൽവറിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അപ്പോൾ ഗ്ലോബൽ ഷോർട്ടേജ് വരുന്നു. രണ്ടാമത്, ഇലക്ട്രിക് വെഹിക്കിൾസ് അതുപോലെ തന്നെ സോളാർ ഇൻഡസ്ട്രി, സോളാർ പാനലുകളിലും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് സിൽവർ പറയുന്നത്. സോ ഈ സോളാർ പാനലുകൾ ഉണ്ടാക്കുന്നതിലേക്കും അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് ഡിമാൻഡ് കൂടിയതോടുകൂടി ആ ഒരു രംഗത്ത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് സിൽവറിൻ്റെ വളരെ കൂടിയതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ജ്വല്ലറി ഡിമാൻഡും കൂടി വരുന്നു. ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ്, ഓൾറെഡി സപ്ലൈ ഷോർട്ടാണ്, അതേസമയം ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടി വരുന്നു, ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും സിൽവറിനുള്ള ഡിമാൻഡ് കൂടി വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിൽവർ ഇപ്പോഴത്തെ കമോഡിറ്റി അനലിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 100,000 മുകളിലാണ് സിൽവറിൽ കാണിക്കുന്നത്. സിൽവറിൻ്റെ ടാർഗറ്റ് മോത്തിലാൽ ഒസ്വാൾ തന്നെ പറയുന്നത് 100,000. അതുപോലെ തന്നെ മറ്റ് HDFC സെക്യൂരിറ്റീസ് അടക്കമുള്ളവർ 95,000-100,000 ഇടയിലാണ് സിൽവറിന് ടാർഗറ്റ് പറയുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് 100,000 മുകളിലും സിൽവറിനുള്ള സാധ്യതകൾ കാണുന്നത്. കാരണം ഈ വർഷമായിരിക്കും ഏറ്റവും കൂടുതൽ സിൽവർ ഷോർട്ടേജ് വരാൻ സാധ്യത എന്നുള്ളതാണ് നിഗമനങ്ങൾ കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാത്രമല്ല സാധാരണ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതുകൊണ്ട് തന്നെ സിൽവർ ഒരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിൽ ഉപയോഗിച്ച് തുടങ്ങി, നമ്മുടെ സാധാരണ റീറ്റെയിലേഴ്സും ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ എന്ന രീതിയിൽ സിൽവർ വാങ്ങാൻ തുടങ്ങിയെന്നതും വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നു. കാരണം ETF ഡാറ്റ, സിൽവറിൻ്റെ ETF ഡാറ്റ കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ് മൂവ്മെൻ്റ് ആണ്. ഞാൻ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലും സിൽവർ 60 രൂപ മുതൽ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കും ആദ്യമേ തോന്നിയ സിൽവർ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളാണ് കോപ്പർ സിൽവർ. കോപ്പറും സിൽവറുമാണ് ഇനി അടുത്ത ഒരു 10 വർഷത്തേക്കുള്ള മെറ്റൽ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം സിൽവർ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കൂടി വരുന്നു. അതുപോലെ തന്നെ കോപ്പർ, കോപ്പറിൽ വളരെയേറെ പ്രാധാന്യമുള്ള മെറ്റലാണ് ഇനി മുതൽ അങ്ങോട്ട്. കാരണം ഇലക്ട്രിക് വെഹിക്കിളുകൾ പ്രാധാന്യം കൂടി വരുന്നതോടുകൂടി ഇലക്ട്രിക് ബാറ്ററികളും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള അനുബന്ധ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോപ്പർ ഒരു പ്രധാനപ്പെട്ട മെറ്റൽ. ഇപ്പോൾ കോപ്പർ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. സോ സിൽവർ ആൻഡ് കോപ്പർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഇൻ്റു ബേസ് മെറ്റൽ എന്ന് പറയാം. സോ കോപ്പർ ആൻഡ് സിൽവർ, അതാണ് നമുക്ക് സാധാരണക്കാരന് സിൽവറിൽ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന സിൽവർ ETFകൾ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 90 രൂപ നിലവാരത്തിലാണ്. ഒരിക്കലും ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ സിൽവറിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ETFകളിലോ നിക്ഷേപിക്കുന്നത് ഞാൻ ശുപാർശ ചെയ്യുന്നില്ല. അതേസമയം നിങ്ങൾക്കൊരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ സിൽവർ ETFകൾ വാങ്ങി വെച്ചുക, നിങ്ങളൊരു ജ്വല്ലറി വാങ്ങുന്നത് പോലെ തന്നെ വാങ്ങി അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ വെറും 90 രൂപയ്ക്ക് ഇപ്പോൾ സിൽവർ ETFകൾ ലഭ്യമാണ്. പക്ഷേ നമ്മുടെ മെമ്പേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ 60 രൂപ മുതൽ ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്, അതുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ കഴിഞ്ഞ ആഴ്ച നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളിൽപ്പെടുന്ന ഒരു കമ്പനി ക്രോംപ്ടൺ ആണ്. ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ Q4 റിസൾട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഏറ്റവും ബെസ്റ്റ് ഹയസ്റ്റ് എവർ ക്വാർട്ടർലി റിസൾട്ടാണ് അവർ പ്രഖ്യാപിച്ചത്. റവന്യൂ 1,797 കോടി രൂപ, അതായത് കഴിഞ്ഞ Q4 കമ്പയർ ചെയ്യുന്ന സമയത്ത് 12% വർധനവാണ് കമ്പനി കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ Q4 ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 12.3%, അത് 100 ബേസിസ് പോയിൻറ്റിൻ്റെ വർധനവാണ് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ 161 കോടി രൂപയാണ്, അതായത് 22% വർധനവാണ് Q1 കാണിച്ചിരിക്കുന്നത്. കൺസോൾഡേറ്റഡ് ബേസിൽ നോക്കിക്കഴിഞ്ഞാലും റവന്യൂ 8.5% വർധനവും, അതായത് 1,961 കോടി രൂപ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 133 കോടി രൂപയാണ്, 1.5% വർധനവ്. കമ്പനിക്ക് 3 ഡിവിഷനാണുള്ളത്. ഇലക്ട്രിക്കൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്ന ECD, അതുപോലെ തന്നെ ലൈറ്റിംഗ് ഡിവിഷനുണ്ട്, ബട്ടർഫ്ലൈ പോലുള്ള മൂന്നാമത്തെ ഹോം അപ്ലയൻസും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ബട്ടർഫ്ലൈ പറയുന്ന സെക്ഷൻ, അങ്ങനെ 3 വെർട്ടിക്കലായിട്ടാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. സോ ഇതിൽ ബട്ടർഫ്ലൈ മാത്രമാണ് കുറച്ച് ലാഗായിട്ട് വളർന്നിരിക്കുന്നത്. കാരണം അവരുടെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവിൽ 12% കുറവാണുള്ളത്, 164 കോടി രൂപയുടെ റവന്യൂ ഗ്രോത്താണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇല്ല, ലോസിലാണ് വന്നിരിക്കുന്നത്, 226 കോടി രൂപയുടെ ലോസാണ് വന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 4 കോടി രൂപയായിരുന്നു, അപ്പോൾ ടാക്സ് കൊഴിയുന്ന സമയത്ത് 26 കോടി രൂപയുടെ ലോസാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ശേഷം, ഈ ഒരു റിസൾട്ടിന് ശേഷം പല ഫണ്ട് ഹൗസസും പല ബ്രോക്കിംഗ് ഫേംസും
ഈ പറയുന്ന ക്രോംപ്ടണിൽ ബൈ കോൾസ് വരികയുണ്ടായി. അതായത് അവർ ഉദ്ദേശിക്കുന്ന ഈ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഇപ്പോൾ ഷോർട്ട് ടേമിൽ ലോസ് ചെയ്തെങ്കിലും വരുന്ന സമയങ്ങളിൽ ക്വാർട്ടർ വൺ ക്വാർട്ടർ ടു സമയങ്ങളിൽ ബട്ടർഫ്ലൈ പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരും എന്നുള്ള അനുമാനത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വളരുന്നുണ്ട്. പ്രൊഡക്റ്റ് ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ അത് കറക്റ്റായിട്ടുള്ള മോൾഡ് ചെയ്ത് വരുത്തുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ഗ്രോത്ത് ഈ ഒരു സെഗ്മെൻറ്റിൽ കമ്പനി ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കമ്പനി ഏകദേശം 390 നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 52 weeks ഹൈയിൽ തന്നെയാണ്, 52 weeks 395 ആണ്. അപ്പോൾ പല അനലിസ്റ്റുകളും ഇതിൻ്റെ ടാർഗറ്റ് 400-430 ഇടയിലാണ് കൺസ്യൂമർ ക്രോംപ്ടൺ പറയുന്നത്. പക്ഷേ ഒരു പേഴ്സണൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണിലാണ് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ റിസൾട്ട് പല ബ്രോക്കിംഗ് ഫേംസിൻ്റെയും അനാലിസിൻ്റെ ബേസിലാണ് ഞാനിത് പറഞ്ഞത്, റെക്കമെൻഡേഷൻ അല്ല. ഇനി എൽ എൻ ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. എൽ എൻ ടി ലാർസൻ ആൻഡ് ടൂബ്രയുടെ സബ്സിഡി ആയിട്ടുള്ള എൽ എൻ ടി വാൾവ്സ് ലിമിറ്റഡ് അവർ ഒരു പുതിയ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സൗദി അറേബ്യയിൽ സ്ട്രാറ്റജിക്കലി, അതായത് സൗദി അറേബ്യയിൽ തുടങ്ങിയിരിക്കുന്നു. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ്, അൽ ജുബേൽ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് വർദ്ധിച്ചു വരുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് കാറ്റർ ചെയ്യുക, അതുപോലെ തന്നെ സൗദിയുടെ 2030 എന്ന് പറയുന്ന ഒരു വിഷൻ പരിപാടിയിലേക്ക് ഉള്ള കോൺട്രിബ്യൂഷൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനും കൂടിയാണിത്. സോ അവിടേക്കുള്ള സൗദിയുടെ ഡിമാൻഡ് കാറ്റർ ചെയ്യുക, അതിന് പുറമെ ആഫ്രിക്കൻ കൺട്രികൾ, മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് സൗദി പ്ലാന്റ് എന്ന് പറയുന്നത്. സോ ഒരു വളരെ പ്രധാനപ്പെട്ട നിർണായകമായ തീരുമാനമാണ് എൽ എൻ ടിയുടെ സബ്സിഡിയായിട്ടുള്ള എൽ എൻ ടി വാൾസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇനി ടെലികോം സെക്ടറിൽ നിന്നുള്ള വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ അതിൻ്റെ Q4 റിസൾട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച. അതിൽ ആവറേജ് റവന്യൂ പെർ യൂസർ 193 രൂപ ഉണ്ടായിരുന്നത്, കഴിഞ്ഞ വർഷം അത് 209 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 8% ഹൈക്കാണ് ആർപോയിൽ കമ്പനി എക്സ്പെക്ട് ചെയ്തത്, കമ്പനി വർദ്ധിച്ചിരിക്കുന്നത്. 208 രൂപയായിരുന്നു കമ്പനിയുടെ ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടർ, അതായത് Q3 ആർപോയി 208 രൂപയായിരുന്നു, അതിപ്പോൾ 209 രൂപയായിരിക്കും മാറിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 31% കുറവാണ് രേഖപ്പെടുത്തിയത്. 2072 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ലാസ്റ്റ് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പറയുന്നത് നൈജീരിയൻ നെയറയുടെ ഒരു ഡീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട്, വേറൊരു സബ്സിഡിയുടെ ഡീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങളാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 3,005 കോടി രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, അതാണിപ്പോൾ 2,072 കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നത്. എയർടെലിൻ്റെ 4G 5G ഡാറ്റ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 28.6 മില്യൻ്റെ വർധനവാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് നോക്കുമ്പോൾ ഒരു ക്വാർട്ടറിൽ മാത്രം 7.8 മില്യൺ, അതായത് 78 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് അധികമായി കൂടി എന്നാണ് കമ്പനി രേഖപ്പെടുത്തുന്നത്. 72% റവന്യൂ ആണ് മൊബൈൽ കസ്റ്റമേഴ്സ് മാത്രം ഈ കമ്പനിയുടെ റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഭാരതി എയർടെൽ അവരുടെ കോൺഫറൻസ് കോളിൽ വെനസ്ഡേ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഒരു വർധനവ് കാപ്പിയുടെ താരിഫ് വർധന നിർബന്ധമായിരിക്കും. അതായത് തീർച്ചയായിട്ടും ഇലക്ഷന് ശേഷം അവർ താരിഫ് ഉയർത്താനുള്ള പദ്ധതികളാണ് ആലോചിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഭാവിയിൽ വർദ്ധിക്കും. ഈ ഒരു എമൗണ്ട് വെച്ചിട്ടല്ല ഇനി അങ്ങോട്ട് നമ്മൾ താരിഫ് ഹൈക്ക് എടുക്കുമെന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അതാണ് ടെലികോം സെക്ടറിലും ഒരു ഉണർവ് വന്നത്. പ്രത്യേകിച്ചും ജിയോ ഭാരതി എയർടെലിനെ സംബന്ധിച്ചിട്ടും ഐഡിയയെ സംബന്ധിച്ചിട്ടും ഒക്കെ തന്നെ ഒരു പോസിറ്റീവായി മാറാവുന്നതാണ്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും താരിഫ് വർധന എന്നാണ് സൂചന കിട്ടിയത്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഓഹരിയെ സംബന്ധിച്ചാണ്. നമ്മുടെ സെഗ്മെൻറ്റിലുള്ള അവസാനത്തെ സെഗ്മെൻറ്റാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരു ഓഹരി നിഷ്കർഷിക്കാറുണ്ട്. അതിൽ ഇന്ന് ഞാൻ പറയുന്ന ഓഹരി സെറ സാനിറ്ററി വെയർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇന്ത്യയിലെ പ്രധാന 1980 വിക്രം സൊമാനി സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. 1988 ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഇവർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാനിറ്ററി വെയർ ഫാക്ടറി വെയർ മാനുഫാക്ചറേഴ്സാണ്. 3.8 മില്യൺ പീസസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലാന്റുകളുള്ള കമ്പനിയാണ്. സാനിറ്ററി വെയറും 3.4 മില്യൺ പീസസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി. പ്രത്യേകിച്ചും ഗുജറാത്തിലാണ് ഇവർ ബേസ് ചെയ്തിരിക്കുന്നത്. എല്ലാ സെഗ്മെൻറ്റിലും, പ്രീമിയം സെഗ്മെൻറ്റിലും അഫോർഡബിൾ സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ എക്സ്ട്രാ പ്രീമിയം സെഗ്മെൻറ്റിലും ഒക്കെ തന്നെ ഈ കമ്പനികൾക്ക് പ്രൊഡക്റ്റുകളുണ്ട്. ഇവർ പ്രധാനമായിട്ടും മാനുഫാക്ചർ ചെയ്യുന്നത് സാനിറ്ററി വെയർ, നമ്മൾ ബാത്റൂം ഫിറ്റിങ്സും നമ്മൾ വാഷ്റൂംസൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെയൊക്കെ കാണുന്ന സെറ ഫിറ്റിങ്സ്, വാഷ് ബേസിൻ, നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. അവർ പ്രധാനപ്പെട്ട ലീഡറാണ് ഈ ഒരു സെഗ്മെൻറ്റിലെന്ന് പറയാം.
ഇവര് 3.8 മില്യൺ പീസസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി, അതായത് സാനിറ്ററി വെയർ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഹോൾഡ് ചെയ്യുന്നു. 3.4 മില്യൺ പീസസ് ഫാക്ടറി വെയർസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഹോൾഡ് ചെയ്യുന്നു. ഈ കമ്പനി 2023 കണക്കനുസരിച്ച് നോക്കുന്നത് 48% ഈ കമ്പനിയുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സാനിറ്ററി വെയർ സെഗ്മെൻറ്റിൽ നിന്നാണ്. 34% വരുന്നത് ഫാക്ടറി വെയർ സെഗ്മെൻറ്റിൽ നിന്നാണ്. 11% വരുന്നത് ടൈൽസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ബാക്കി വരുന്ന 11% മറ്റു പ്രൊഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഈ കമ്പനിക്കുണ്ട്, നല്ലൊരു ബ്രാൻഡ് ഈ കമ്പനിക്കുണ്ടെന്ന് പറയാം. കമ്പനിയുടെ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ജീത്ത് എന്ന് പറയുന്നതാണ് അഫോർഡബിൾ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ബ്രാൻഡ്. സെറ എന്ന് പറയുന്നതാണ് ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്നത്. അത് സെൻറ്റോർ എന്ന് പറയുന്നതാണ് ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഇസേവ എന്ന് പറയുന്ന വേറൊരു സെഗ്മെൻറ്റുണ്ട്. സേവ അതൊരു ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്നത്. അതായത് എല്ലാത്തരം കാറ്റഗറിയിലും ഈ കമ്പനിക്ക് പ്രൊഡക്റ്റുകളുണ്ട്. പ്രത്യേകിച്ചും ടൈൽ സാനിറ്ററി കമ്പനികൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് ബിൽഡിംഗ്. പ്രധാനപ്പെട്ട വില്ലകളും റിയൽ എസ്റ്റേറ്റൊക്കെ അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വരുന്നു. അഫോർഡബിൾ ഹൗസിംഗ് മുതൽ എല്ലാത്തരം ഹൗസിങ്ങുകളും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ വർദ്ധിക്കുന്നു, അവരുടെ ഫിനാൻസ് ലോൺസ് വർദ്ധിപ്പിക്കുന്നു, ആൾക്കാർ കൂടുതലും ഹൗസിംഗ് സെഗ്മെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഡിമാൻഡ് സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം മനസ്സിലാവുന്നത് ഇന്ത്യയിലെ സാനിറ്ററി വെയർ ഇൻഡസ്ട്രി മാത്രം ഏകദേശം 5,500 കോടി രൂപയാണ്. ഇത് 8.3% 2021 വരെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലാണ് ഇപ്പോഴും, അതിന് ശേഷം 9.4% CAGR വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച്. അതുപോലെ സാനിറ്ററി വെയർ ഡിമാൻഡ് പറയുന്നത് പുതിയ ഹൗസുകൾക്കായിട്ടാണ് 15% ഡിമാൻഡുകൾ മാത്രമാണ് റീപ്ലേസ്മെൻറ് മാർക്കറ്റിൽ നിന്ന്. അതായത് 80-80% ഡിമാൻഡും പുതിയതായിട്ടുള്ള ഹൗസുകളിൽ നിന്നാണ് ഇവരുടെ കാര്യങ്ങൾ വരുന്നത്, പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കുള്ള ഡിമാൻഡ് വരുന്നത്. സോ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്മൂവ്മെൻ്റ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ഈ സമയത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. അതേസമയം നമ്മൾ ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസിലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് റിവേഴ്സാണ് കാര്യങ്ങൾ. 80% ഡിമാൻഡ് വരുന്നത് റീപ്ലേസ്മെൻറ്റ് മാർക്കറ്റിൽ നിന്നും, 15-20% ഡിമാൻഡ് വരുന്നത് പുതിയ ഹൗസുകളിൽ നിന്നും. പക്ഷേ ഇന്ത്യയിലെ സ്ഥിതികൾ നേരെ തിരിച്ചാണ്. നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ് സെറ വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. സെറയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Q4 റിസൾട്ട് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 2024 Q4 റവന്യൂ 3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. അതായത് 549 കോടി രൂപയുടെ റവന്യൂ. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും 12% ഉയർച്ചയാണ് Q4 99 കോടി രൂപയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഇത് നല്ല പ്രൊഡക്റ്റ് മിക്സാണ് കമ്പനിക്കുള്ളത്. അതായത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷനിൽ കമ്പനി വിജയിച്ചിട്ടുണ്ട്. റിസൾട്ട് പുതുതായിട്ടുള്ള പ്രൊഡക്റ്റ് ഇന്നോവേഷനിൽ പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നതിൽ കമ്പനി വിജയിച്ചിട്ടുണ്ട്. അതുതന്നെ Q3 നോക്കിക്കഴിഞ്ഞാലും Q3 സ്റ്റാർട്ട് ചെയ്യുമ്പോഴും Q4 നോക്കിക്കഴിഞ്ഞാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് കമ്പനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 75 കോടി രൂപയാണ്. Q4 വരുന്നത് 13.6% നെറ്റ് മാർജിനാണ്. ഒരു ഷെയറിന് മുകളിൽ ഏകദേശം 58 രൂപ Q4 മാത്രം കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 48 രൂപയായിരുന്നു. 2024 മൊത്തം സാമ്പത്തിക വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ഷെയറിന് മുകളിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് 184 രൂപയാണ്. അതായത് 14% വർധനവാണ് EPS ഒരു വർഷത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആനുവൽ റവന്യൂവിൽ 4% വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. കമ്പനിയുടെ ഡെറ്റ് ഫ്രീ ആണെന്ന് നമുക്ക് പറയാം. ക്യാഷ് ഇക്വലൻസ് ആയിട്ട് കമ്പനിക്ക് ക്യാഷ് സർപ്ലസ് ആണ് കമ്പനിയിലുള്ളത്. 814 കോടി രൂപയുടെ ക്യാഷ് സർപ്ലസ് കമ്പനിയിലുണ്ട്. 626 രൂപ ഒരു ഷെയറിന് മുകളിൽ 626 രൂപ ക്യാഷ് ആയിട്ട് കമ്പനിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ March 2024 പ്രകാരമുള്ള കണക്കാണ്. ഡിവിഡൻഡ് 60 രൂപയാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2024. സെറ എന്ന് പറയുന്നത് 5,000 കോടി രൂപയുടെ ഇന്ത്യൻ സാനിറ്ററി ഇൻഡസ്ട്രിയിലെ ഒരു കമാൻഡിങ് 20% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തമായിട്ടുള്ളൊരു കമ്പനി തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഈ ഒരു സെഗ്മെൻറ്റിൽ അൺഓർഗനൈസ്ഡ് പ്ലെയേഴ്സിൽ നിന്നും സെഗ്മെൻറ്റ് അതായത് ബ്രാൻഡഡ് സെഗ്മെൻറ്റിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല അൺബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ പ്ലെയേഴ്സ് ഈ ഒരു സെഗ്മെൻറ്റിലുണ്ട്. സാനിറ്ററി വെയർ ഫാക്ടറി വെയർ സെഗ്മെൻറ്റിലുണ്ട്. പക്ഷേ അതിൽ നിന്നും ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് അല്ലെങ്കിൽ പ്ലെയേഴ്സിൻ്റെ ബ്രാൻഡഡ് സെഗ്മെൻറ്റിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫാക്ടറി വെയർ കമ്പനി കൂടിയാണ് ഇവർ. ഇവരുടെ കപ്പാസിറ്റി ഈയിടെ ആയിട്ട് 33% കൂടിയിട്ടുണ്ട്. അതായത് 400,000 പീസ് പെർ മന്ത് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കപ്പാസിറ്റി ഡിവിഷൻ അവരുണ്ടാക്കിയിരിക്കുന്നുണ്ട്. ബ്രാൻഡ് ഡിവിഷൻ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18,000 റീറ്റെയിലേഴ്സാണ് ഇവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോക്കസിലുള്ളത്. പുതിയ 32% റവന്യൂ ഇതിൽ നിന്ന് മാത്രം വരുന്നു. 130 കോടി രൂപയുടെ CAPEX കമ്പനി പ്ലാൻ ചെയ്യുന്നു.
പുതിയ പ്ലാന്റുകൾ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നു, ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷൻ കമ്പനി നടത്താൻ പോകുന്നു. ഇതൊക്കെ കമ്പനിയുടെ പോസിറ്റീവ് വശങ്ങളായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപ് അപ്പോൾ ഈ കമ്പനിക്ക് 9,300 crore rupees മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഉള്ളത്. ഇത് പ്രൈസ് മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ 32 PE വരുന്നത്. കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഓപ്സ് നോക്കിക്കഴിഞ്ഞാലും, അതായത് 2025 എക്സ്പെക്റ്റഡ് EPS എന്ന് പറയുന്നത് 203 rupees. ഇത് കാജരിയയുടെ PE നോക്കിക്കഴിഞ്ഞാൽ 40x ട്രേഡ് ചെയ്യുന്നത്. ഇത് വളരെ കൂടുതൽ അട്രാക്റ്റീവ് ആണ്, കാരണം 19% റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നുണ്ട്. 814 crore rupees ക്യാഷ് സർപ്ലസ് കമ്പനിക്ക് വരുന്നു. 1,344 crore rupees നെറ്റ്വർത്തും കമ്പനിക്കുണ്ട്. ചെറിയ ഇക്വിറ്റി ബേസ് മാത്രമേ ഉള്ളൂ, വെറും 6.5 crore ഇക്വിറ്റി ബേസ്, അതായത് 5 rupees ഫേസ് വാല്യൂ ആണ്. ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിൻ വരുന്നു, എക്സ്പാൻഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഷെയർ ആകെ 7,100 നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു അതൊരു പെട്ടെന്ന് തന്നെ ഡീപ്ലി അണ്ടർ വാല്യൂഡ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ടാർഗറ്റ് 7,500 ഈവൺ അത് 8,000 അടുപ്പിച്ച് പോയാൽ പോലും നമുക്ക് തെറ്റിദ്ധരിക്കാനില്ല. എൻ്റെ ഒരു ലോങ് ടേം ടാർഗറ്റ് എന്ന് പറയുന്നത് 8,500-9,000 rupees സെറ വരണമെന്നാണ്. പക്ഷേ ഈ ഒരു വാല്യുവേഷനിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വൊളറ്റാലിറ്റി മാർക്കറ്റിൻ്റെ അവസ്ഥയൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫണ്ടമെൻ്റലി നോക്കിക്കഴിഞ്ഞാലും ഒരു ബ്രാൻഡഡ് പ്ലെയർ എന്ന നിലയിലും ഈ ഒരു സമയത്ത് സെറ നമുക്ക് ചെറിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാം. എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് 8,000 എന്ന് പറയും. 7,500 വളരെ ഷോർട്ട് ടേം ടാർഗറ്റാണ്, കാരണം ഇപ്പോൾ ഓൾറെഡി 7,200 അടിയിലാണുള്ളത്. സോ 8,000 തന്നെയാണ് നമുക്ക് അടുത്ത് പറയാവുന്ന ടാർഗറ്റ്. എൻ്റെ ലോങ് ടേം ടാർഗറ്റ് എന്ന് പറയുന്നത് 9,500-10,000 ആയിട്ട് തന്നെ നമുക്ക് റിവൈസ് ചെയ്തെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പഠന വിഷയങ്ങൾ നോക്കുക. ഇത് സെബിയുടെ റെഗുലേഷൻസിനനുസരിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകളും കാര്യങ്ങളും നിങ്ങളുടെ ക്യാപിറ്റൽ അഡിക്വസി, നിങ്ങളുടെ ക്യാപിറ്റൽ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊരു ലോങ് ടേം സ്റ്റോക്ക് എന്ന നിലയിലാണ് ഞാനിത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ് ഡെസിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസോട് കൂടി ഒന്നുകൂടി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഓഹരി നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് വിധേയമുള്ളത് കൂടിയാണ്. അതും ആ ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ട് കൂടി വേണം നിങ്ങൾ നിക്ഷേപ ഡിസിഷനായിട്ട് എടുക്കാനുള്ളത്. സോ സെറ സാനിറ്ററി വെയർ ആണ് ഈ ആഴ്ച എൻ്റെ ഒരു സജഷനായിട്ടുള്ളത്. നമ്മുടെ പല സ്റ്റോക്ക് റെക്കമെൻഡേഷൻസും നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അവിടെ നമ്മുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് സജഷൻസ് കൊടുക്കുന്നതാണ്. ഈ സെറ സാനിറ്ററി വെയറും ഞങ്ങൾ പല പ്രാവശ്യം എൻ്റർ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. ഞങ്ങളുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഇടയിലും ഉള്ള സ്റ്റോക്കുകൾ കൂടിയാണ് സെറ സാനിറ്ററി വെയർ. സോ അതുകൂടി നിങ്ങളെ ഡിസ്ക്ലൈമറിൻ്റെ ഭാഗമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. നല്ലൊരു ട്രേഡിംഗ് ദിവസം വീക്ക് ആയിക്കോട്ടെ. എല്ലാവർക്കും ശുഭ ആശംസകൾ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് അസോസിയേഷൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.